ഹായ് എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഈ പൊരിവേൽ ഒരു സെലിബ്രേറ്റ് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഓടാൻ പുള്ളിക്കാരൻ എന്താണ് വല്ല വട്ടുണ്ടോ? അപ്പോൾ നമുക്കത് പുള്ളിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. സാറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ഞാനൊരു ചെറിയ വ്ലോഗറാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഈ 4K വ്ലോഗ്സ് ആണ്. അപ്പോൾ ഉച്ചക്ക് ഏകദേശം സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ ഓടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് മുൻപ് അല്ലെങ്കിൽ വൈകുന്നേരം. അപ്പോൾ സാറ് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഓടുന്നത്? സാറിൻ്റെ പിന്നെ ഓക്കെ, ഞാൻ അധികം ഉച്ചയ്ക്ക് ഓടാറ്. ഈ വെയിലത്ത് ഓടിയാൽ നമുക്ക് വിറ്റമിൻ ഡി കിട്ടും, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ആരോഗ്യം, എന്താ പറയാ, എനർജിയാ സാറേ. ഇത് ഞാൻ അധികം വെയിലത്ത് ഓടുക. ചിലവർ പറയും രാവിലെ 7 to 9 വരെയാണ്, ചിലവർ പറയും 11 മണി വരെയുള്ള വെയിലാണ് നല്ലത്, ചിലവർ പറയും ഈവനിങ് ആണ്. ഇതൊക്കെ നല്ലതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ 11 ആയാലും 12 ആയാലും 2 മണിയായാലും ഒക്കെ ഓടാറുണ്ട്. എനിക്ക് എപ്പോൾ ഓടുമ്പോഴും വിറ്റമിൻ ഡി, എനർജി, ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇത്രയും ചൂട് കൂടുമ്പോൾ ഓടുവാനാണോ വിറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ 10 പേരെ ടെസ്റ്റ് ചെയ്താൽ 6 പേരെങ്കിലും വിറ്റമിൻ ഡി കുറവാണ് നാച്ചുറലി. യൂറോപ്പിലൊക്കെ എല്ലാവർക്കും 90% ഇല്ല. വിറ്റമിൻ ഡി കഴിഞ്ഞാൽ വിഷാദരോഗം, എനർജി ഒരുപാട് കണക്റ്റഡ് ആണ് നമ്മൾ വിറ്റമിൻ ഡി കുറഞ്ഞതിനനുസരിച്ച്. നമ്മുടെ രീതികൾ, ഭാവങ്ങൾ, ക്ഷീണം, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം ഇയാള് പകല് സൂര്യൻ്റെ അണ്ടറിൽ, സൂര്യൻ്റെ ഇൻഫ്ലുവൻസിൽ എപ്പോൾ ഓടിയാലും അതിന് ഗുണമുള്ളൂ. പിന്നെ വല്ല സൂര്യതാപം അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ചൂടാകുമ്പോൾ അത് സ്കിന്നിന് എന്തെങ്കിലും അത് മനസ്സിലായി. അപ്പൊ അവിടെ ഇന്നിപ്പോ കോളത്ത് വന്ന ഇവിടെ മസ്കല ഇവിടെ ഒരു ടർഫ് ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. ഇന്നലെ അതുപോലെ ഒരു 2 ഫംഗ്ഷൻ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നു. 3 ഫംഗ്ഷനായിട്ട് ഈ ഭാഗത്ത് വന്നതാണ്. അപ്പം നമ്മുടെ ചാനലിലെ ആളുകൾക്ക് നമ്മുടെ ഒരു സാറിൻ്റെ ഒരു സന്ദേശം ആരോഗ്യമുള്ള ഒരു ശരീരം വളർത്തെടുക്കുക. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സും ശരീരം കൂടുമ്പോൾ നമുക്ക് നല്ല എനർജി, കോൺഫിഡൻസ്, ആരോഗ്യം ഉണ്ടാവുമ്പോൾ ബുദ്ധി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ ആ നേരത്തെ നമുക്ക് കിട്ടുന്ന വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, കമാൻഡുകളൊക്കെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്നത് സൂപ്പറായിരിക്കും. അങ്ങനെ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ വിജയിക്കുന്നതായിട്ട് കാണാം. ആരോഗ്യമില്ലാത്തൊരു ശരീരം, മനസ്സും, അതുവഴി ഒരു ബ്രെയിൻ ഉണ്ടായാൽ ചെയ്യുന്നതൊക്കെ പരാജയം, കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഓടുക, നടക്കുക, വേർക്കുക, 3-4 കുപ്പി വെള്ളം കുടിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക, അങ്ങനെ ആരോഗ്യവും മനസ്സും എല്ലാം ഫിറ്റായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിത്തിരി നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി. താങ്ക് യു.